കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധമത്തായ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 23 ഒന്ന് മുതലുള്ള തിരുവചന ഭാഗം അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു നിയമജ്ഞരും ഫരീസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തോങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരങ്ങളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായനകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാനുള്ള നമ്മുടെ കടമയെക്കുറിച്ചും പ്രഘോഷണത്തിൽ നാം നേടിയെടുക്കേണ്ട ഗുണമേന്മയെക്കുറിച്ചുമാണ് നമ്മളെല്ലാവരും സുവിശേഷം പ്രഘോഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് അതിന് പല മാർഗങ്ങളുണ്ട് സുവിശേഷ പ്രഘോഷകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇന്നത്തെ വായനകൾ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരിക്കൽ ഫ്രാൻസിസ് ഓഫ് അസീസി അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ട് വൈദികനാകുന്നില്ല ഞാൻ ബ്രദറായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞയാളാണ് ഗുരുപ്പട്ടം സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞൊരാൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ള രണ്ട് ബ്രദേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിന്നേ സുവിശേഷം പ്രഘോഷിക്കാൻ പോവാം അവരും വളരെ ഹാപ്പിയായിരുന്നു സ്ട്രീറ്റ് പ്രീച്ചിങ് തെരുവീതിയിലൊക്കെ പോയി അവിടെ നിന്ന് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം ഒരു സന്തോഷത്തോടെ ഇവർ രണ്ട് മൂന്ന് പേര് ഇറങ്ങി ഇഷ്ടംപോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥലത്ത് പോയി നിന്നു ഇപ്പോൾ ഫ്രാൻസിസ് ഓഫ് അസീസിയാണ് ലീഡർ പറയുന്നതനുസരിച്ചാണ് കൂടെയുള്ളവർ പോകേണ്ടത് അപ്പം അങ്ങനെ ബഹുമാനത്തോടെ നിൽക്കുമ്പോൾ ഇവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെയൊക്കെ നോക്കി ചിരിച്ച് കാണിച്ച് അവിടെ നിന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് അപ്പുറത്തെ കവലയിലേക്ക് പോകാം അപ്പോൾ അവരും ആ കൂടെ പോയി അവിടെ ചെന്ന് അവിടെയും കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പറയുകയാണ് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറാം അപ്പം ഇവർ വിചാരിച്ചു കൂടെയുള്ള പ്രദേശത്ത് വിചാരിച്ചു അവിടെ ചെന്നിട്ടാണ് പ്രസംഗം പറയാൻ പോകുന്നത് ഏതായാലും അവർ പോയി അവിടെയും പോയി കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു ഒന്നരെയൊക്കെ ഒന്ന് ചിരിച്ച് കാണിച്ചു അതിനുശേഷം അദ്ദേഹം ബ്രദേഴ്സിനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ബ്രദറെ അതിന് നമ്മൾ പ്രസംഗിച്ചില്ലല്ലോ നമ്മളിവിടെ രണ്ടു മൂന്ന് സ്ഥലത്ത് വന്ന് നിന്നല്ല ഉള്ള അതിന് മറുപടിയായിട്ട് ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എപ്പോഴും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം എപ്പോഴും നമുക്കിങ്ങനെ മൈക്കിൽ കൂടെ പ്രസംഗിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു വരില്ല പക്ഷേ എപ്പോഴും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം അത്യാവശ്യത്തിന് വാക്കുകൾ ഉപയോഗിക്കാൻ ഒത്തിരി പേര് ഈ വാക്കുകൾ ഉപയോഗിച്ചുള്ള സുവിശേഷ പ്രഘോഷണം സുവിശേഷ പ്രഘോഷണമായിട്ട് കാണാറുള്ളൂ അതിന് ഭയങ്കരം തീഷ്ണത കാണിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം പക്ഷെ അതിനേക്കാൾ ശക്തമായ രീതിയിൽ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കും എന്നുള്ളത്
ഈ വിശുദ്ധൻ പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതമാണ്, ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ പ്രഘോഷണം. പറയുകൊണ്ട് നിങ്ങൾക്ക് വാക്ചാതുര്യോ പ്രസംഗിക്കാനുള്ള വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമുക്കെല്ലാവർക്കും സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കും. അതിന് നമ്മുടെ ജീവിതം ഒരു സുവിശേഷമാക്കി മാറ്റണം. ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട ഒരു സംഭവമാണ്. ഇന്ന് വൈദികനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞത്, ഞാൻ വൈദികനാകാനുള്ള കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഇടവകയിലെ വികാരിയച്ഛനാണ് ഞാൻ വൈദികനാകാൻ കാരണം. അപ്പോൾ ഞാൻ എന്താ പുള്ളിയുടെ പ്രസംഗം ഇദ്ദേഹത്തെ സ്പർശിച്ചതാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ വികാരിയച്ഛൻ പ്രസംഗിക്കാൻ അത്ര വലിയ ഗുണമേന്മയുള്ള പ്രസംഗങ്ങളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെ വെടിക്കെട്ട് പ്രസംഗമൊന്നും പറയാനുള്ള ഒരു കഴിവും എൻ്റെ വികാരിയച്ഛനില്ലായിരുന്നു. പിന്നെ എൻ്റെ വികാരിയച്ഛനിൽ ഞാൻ കണ്ടത് ഒത്തിരി നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് വികാരിയച്ഛനെ എനിക്ക് അടുത്തറിയാൻ പറ്റി. ഒത്തിരി സ്നേഹമുള്ള, സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് എൻ്റെ വികാരിയച്ഛനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതെല്ലാം എന്നെ വളരെ ആകർഷിച്ചു, എനിക്ക് വൈദികനാകണമെന്ന് തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവർ, ആരെങ്കിലും തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് അച്ഛനാകാനുള്ള അല്ലെങ്കിൽ മടത്തിപ്പാനുള്ള വിളിയുണ്ട് എന്ന് പറയുന്നതല്ല, അതിനേക്കാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് മറ്റുള്ളവരെ നേടിയെടുക്കാൻ സാധിക്കണം, ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ആദ്യ വായന ഏതാനും ഗുണങ്ങൾ ഈ സുവിശേഷം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പുരോഹിതരെ ശാസിക്കുന്ന ഒരു രംഗമാണ് ഇന്നത്തെ ആദ്യ വായനയിൽ മലാഖി പ്രവാചകൻ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുക. ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ദക്ഷന്മാരെക്കുറിച്ചും സന്യസ്തരെക്കുറിച്ചും മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല, ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു താക്കീത. അവിടെ ചോദിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ അശ്രദ്ധരായിട്ട് പെരുമാറുന്നത്? അശ്രദ്ധ, 1 സാമുവൽ 2:17 വായിച്ചാൽ വളരെ ഗൗരവമുള്ളൊരു പാപമായിട്ടാണ് അശ്രദ്ധയെ അവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. പറയുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, അത് വീട്ടുപണിയാണേലും മറ്റേത് കാര്യമാണേലും ശ്രദ്ധാപൂർവം ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. സന്ധ്യാപ്രാർത്ഥനയാണേലും വിശുദ്ധ ബലിയർപ്പണമാണേലും ശ്രദ്ധാപൂർവം അത് ചെയ്യാനായിട്ട്, അതിനിടയ്ക്കല്ല മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ ദൈവം ആദരിക്കും എന്നുള്ളത് നമ്മൾ വായിച്ചപ്പോൾ കേട്ടൊരു കാര്യമാണ്. മാത്രമല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്, എനിക്കുള്ള ബഹുമാനം എവിടെയെന്നാണ്. ഈ ശരിക്കും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ ബഹുമാനിക്കുന്നവരായിട്ട് മാറണം. ഇന്നത്തെ രണ്ടാം വായന കൂടെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തോട് വലിയ സ്നേഹം, ദൈവജനത്തോട് അതീവ താല്പര്യം, ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. പൗലോസിലേ പറയുകയാണ്, നിങ്ങളോടുള്ള അതീവ താല്പര്യം മൂലം ഞാൻ നിങ്ങൾക്ക് നൽകിയത് സുവിശേഷം മാത്രമല്ല എൻ്റെ ജീവൻ പോലും നൽകാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് ചെറിയ ചെറിയ സഹനങ്ങൾ, ത്യാഗങ്ങൾ ഇതുപോലെ എടുക്കാനായിട്ട് വിസമ്മതിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരെങ്ങനെ ജീവൻ കൊടുക്കും, അങ്ങനെയുള്ളവരെങ്ങനെ സുവിശേഷം പ്രഘോഷിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പറയുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം വന്നു കഴിയുമ്പോഴാണ് ഈ തീക്ഷ്ണത നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ ദൈവജനത്തോടുള്ള ആ ഒരു സ്നേഹം നമ്മളിൽ വളർന്നു വരുന്നത്. രണ്ടാം വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, ധാത്രി അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സൗമ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് പെരുമാറിയത്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ, അമ്മ തൻ്റെ മക്കളെ വളർത്തുന്നത് പോലെ സൗമ്യമായിട്ട്. ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സൗമ്യത. അത് ഈ വലിയ വചനപ്രഘോഷണം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ദൈവമക്കൾക്കെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട്, ദൈവത്തെ സമീപിക്കുന്നവരെല്ലാം ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് എളിമ. എളിമയോട് ദൈവത്തെ സമീപിക്കുക, എളിമയോട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തുമെന്നാണ് പ്രഭാഷകൻ 35:21 വായിക്കുമ്പോൾ നമ്മൾ കാണുക. ഇനി നമ്മൾ അതിന് പകരം അഹങ്കാരപൂർവ്വം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിൽ എത്തണമെന്നില്ല, അതിവിടെ കിടന്ന് വട്ടം കറങ്ങത്തേ ഉള്ളൂ. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന
ബേസ്ഡ് ആകാതിരിക്കണമെങ്കിൽ എളിമപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എളിമയോടെ നമ്മൾ ജീവിക്കണം. സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ട ഒരു കാര്യമാണ്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെ തന്നെ താഴ്ത്തുന്നവനാണ് ദൈവത്താൽ ഉയർത്തപ്പെടുക. പതിവുണ്ട്, ദൈവത്താൽ ഉയർത്തപ്പെട്ട ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എളിമയോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട, ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഇംഗ്ലീഷിൽ പറയാറുള്ള ഒരു കാര്യമാണ്, വാക്ക് ദ ടോക്ക്, നീ സംസാരിക്കുന്നത് പ്രവർത്തിക്കുക. കർത്താവ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, നിയമജ്ഞരും പരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് കേൾക്കുക, അവരെ അനുസരിക്കുക, അവരുടെ പ്രവൃത്തി നോക്കണ്ട. നീ ഒരു കാര്യം അത് പ്രാവർത്തികമാക്കാൻ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് വേണേ മാതാപിതാക്കളുടെ ചില സ്വഭാവ രീതികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മക്കൾ അവരെ അനുസരിക്കാതിരിക്കുന്നത്. വേണേ അച്ഛന്മാരുടെയും കന്യാസന്മാരുടെയും ചില ചെയ്തികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയുക. കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അവർ മോശയുടെ സിംഹാസനത്തിൽ, അവർക്ക് നിങ്ങളുടെ മേൽ ഒരാത്മീയ അധികാരമുണ്ടെങ്കിൽ അവരെ അനുസരിക്കുക. ഇനി അവർ പ്രവർത്തിക്കുന്നത് നീ നോക്കണ്ട, കാരണം അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല. ഇനി ഇതുപോലെ തന്നെ പോകാനുള്ള ഒരു ലൈസൻസ് നമുക്ക് തരികയല്ല ഈ വചനഭാഗം. ശരിക്കും ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം, സുവിശേഷം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കണമെങ്കിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യം, ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയായിരിക്കണം. അങ്ങനെയുള്ളവരെ അനുസരിക്കാൻ, അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മുടെ തന്നെ സ്വഭാവം കൊണ്ടും നമ്മുടെ തന്നെ കാഴ്ചപ്പാട് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ജീവിത സാക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഞാൻ പറയുന്നത് പോലെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറണം എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ നമുക്ക് പല രീതിയിൽ, നിങ്ങൾ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മയാണേലും ഒരു ക്ലീനിങ് നടത്തുന്ന വ്യക്തിയാണേലും പറമ്പിൽ പണിയുന്ന വ്യക്തിയാണേലും എഞ്ചിനീയറാണേലും ഡോക്ടറാണേലും സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റും. ഇനി നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ദുരിതം എന്നാണ് വചനം പറയുക. അതാണ് ഒന്ന് കുറയും ദിവസം 9:16 വായിക്കുമ്പോൾ നമ്മൾ കാണുക, ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പറയണ്ടേ, പല മാർഗങ്ങളുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്. ഇതിലേതെങ്കിലൊക്കെ മാർഗങ്ങൾ, എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം സ്വീകരിക്കണം. പൗലോസ്ലിയ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചാണ് സുവിശേഷവേല ചെയ്തത് എന്നുള്ളത് അപ്പസ്തോല പ്രവർത്തനങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പറയുന്നുണ്ട്, വാമൊഴിയാ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും, അതിനുള്ളൊരു കഴിവ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, അതിന് ഒരു ട്രെയിനിങ് എടുക്കാൻ നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ നമ്മളത് എടുക്കണം. വാമൊഴിയാ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. രണ്ടാമത്തേതാണ് ജീവിത സാക്ഷ്യം. നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നമുക്ക് സുവിശേഷ വേല ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ രണ്ടാം വായന നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, സഹനത്തിലൂടെ ക്ലേശങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് കർത്താവ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, നമുക്ക് ഒരുപാട് ആത്മാക്കളെ നേടാൻ പറ്റും, അതിന് വേണ്ടത് ഒരു ദൃഢനിശ്ചയമാണ്, നല്ല മനസ്സ്. മിഷണറിമാരെക്കാൾ കൂടുതൽ ആത്മാക്കളെ നിനക്ക് നേടാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്, നിൻ്റെ പ്രാർത്ഥനയിലൂടെയും സഹനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെയും. രണ്ട് രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കാം എന്നുള്ളത് ഈ ഒരു കാര്യം, ഈ വെളിപ്പെടുത്തൽ നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ സുവിശേഷ വേല ചെയ്യാൻ പറ്റും. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സുവിശേഷ വേല ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരാവുക എന്നുള്ളത്. പ്രാർത്ഥനയിലൂടെ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും പറ്റും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ കാഴ്ചവെച്ച് അത് ലോക സുവിശേഷവൽക്കരണത്തിനായിട്ട് കാഴ്ചവെച്ച് മുന്നേറാൻ നമുക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും വിധത്തിൽ സുവിശേഷ വേല ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ
ഇന്നത്തെ വായനകളിലൂടെ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ഒരു ജീവിതം ഇന്നിവിടെ ആരംഭിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.